Hello, welcome back to our YouTube channel. In the home tour, we are going to go to Halifax. We are going to go to Halifax. We are going to go to the house. കേറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഷൂസും കോട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉള്ളത്. ഒരു ചെറിയൊരു കുട്ടി റൂം, റൂമിന്റെ അത്ര ഒന്നുമില്ല, ഒരു ചെറിയൊരു പോർഷൻ. അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ മെയിൻ സ്ഥലമായ കിച്ചൺ. അവിടെയുള്ള മൈക്രോവേവും പിന്നെ ഓവനും ഡിഷ് വാഷറും എല്ലാം അവരെന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്താണ്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റാക്കുകളൊക്കെ ഉണ്ട്. താഴെയും മേലെയും ഉണ്ട് റാക്കുകള്. മേലെയാണ് ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്, നമ്മുടെ മസാലപ്പൊടികളും മറ്റും. കിച്ചണിന്റെ രണ്ട് സൈഡും ഇതേപോലുള്ള റാക്കുകളുണ്ട്. ഇതാണ് ഡിഷ് വാഷർ. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഞാൻ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ സോപ്പ് വെക്കുന്നത്. എന്നിട്ട് അങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ എന്താ ലാപ്ടോപ്പ് കാണുന്നതാവും. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ സാധാരണ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറ്. നമ്മൾ നമ്മുടെ ഹോം ടൂറ് രാത്രിയാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ടബ് ഷവറൊക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളവിടെ ഒരു കറക്റ്റ് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഈ സൈഡിലോട്ട് വെള്ളം വരാണ്ടിരിക്കാൻ. അവിടെയും നമുക്ക് റാക്കുകളൊക്കെ ഉണ്ട്. കയറി വരുന്നോടെ തന്നെ നമുക്ക് വലിയൊരു റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എണ്ണയോ ഷാമ്പോ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ അവിടെ വെക്കാം. അടുത്തത് നമ്മുടെ സ്റ്റോർ റൂമാണ്. ഞങ്ങളുടെ പെട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ അടുക്കളയ്ക്ക് വേണ്ട അരിയും പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റോർ ചെയ്യാറ്. അടുത്തതൊരു റൂമാണ്. ഇപ്പോൾ പ്രജേട്ടൻ എന്തോ ഓഫീസ് റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് പ്രജേട്ടൻ വർക്ക് ചെയ്യാറ്. അവിടെയും നമുക്ക് റാക്കുകളൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ. പിന്നെ ഒരു ചെറിയ കുഞ്ഞി ടേബിള്, പിന്നെ പ്രജേട്ടന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയറും ഒരു ടേബിളും ഉണ്ട്. ഇതാണ് നമ്മുടെ പുറത്തെ വ്യൂ എന്ന് പറയുന്നത്. രാത്രിയാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. രാത്രിയത്തെ കാഴ്ചയാണത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഈ പെട്ടി ഞങ്ങൾ മോണ്ട്രിയലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. ഈ കാനഡയിൽ എന്താ ഫാൻ എന്നല്ലേ, ഈ ഫാനില്ലാതെ സമ്മറിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. ബെഡ്റൂമിൽ നിന്ന് നോക്കിയാലും പുറത്തെ വ്യൂ നമുക്ക് ഇങ്ങനെ തന്നെയാണ്. ബെഡ്റൂമിലിരുന്ന് സിറ്റി ഫുൾ നമുക്ക് കാണാം. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് കിടന്നുകൊണ്ട് നമുക്ക് ആകാശവും കാണാം. ഇതൊന്ന് രാവിലെ മഞ്ഞ് പെയ്തപ്പോഴുള്ള കാഴ്ചയാണ്. ബെഡ്റൂമിലും നമുക്ക് തുണികളൊക്കെ എടുത്തു വെക്കാനുള്ള ഷെൽഫുകളുണ്ട്. ഇതാണ് ഹ്യൂമിഡിഫയർ. ഇതെന്തിനാന്ന് വെച്ചാൽ ഈർപ്പം നമ്മുടെ എയറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വായുവിലെ ഈർപ്പം നഷ്ടപ്പെടും. അത് നിലനിർത്താൻ സഹായിക്കുന്ന സാധനമാണ് ഇത്. ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ നേരെ ഹാളാണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഹാളിലോട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ടിവി സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എടാ ഇതിൽ മാത്രമേ എടാ പാടൂ, ഇവിടെ ഒന്നും ആവാൻ പാടില്ല. ആർട്ടിസ്റ്റ് മേഴി പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് മേഴിയുടെ കലാവിരുദ്ധകൾ.
ഒരു ദിവസത്തിലെ മിക്കവാറും സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ സോഫയിലായിരിക്കും. ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.